നിങ്ങളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് നബിയേ. ഈ ലോകത്ത് കാണുന്നതൊക്കെ മുസ്ലിമേ ആരുടെ ഔദാര്യമാണ്? അല്ലാഹ് എന്താ പറഞ്ഞത്? ഫമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹി, നിങ്ങൾക്ക് കിട്ടുന്ന സർവനിഅമത്തുകളും അത് അല്ലാഹുവിങ്കൽ നിന്നാണ് കേട്ടോ. ഈ ലോകത്തേക്ക് പൊന്നാര റസൂലാകുന്ന നിഅമത്തിനെ നമുക്ക് അല്ലാഹ് തന്നതും അല്ലാഹ് തന്നെ, ഖുർആൻ തന്നതും അല്ലാഹ് തന്നെ. ലോകത്ത് സർവ സംവിധാനങ്ങളും ചെയ്ത് ഓരോ ഔദാര്യങ്ങളും ചെയ്ത് തന്നത് അല്ലാഹു തന്നെ. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തോട് പറയുകയാണ്, ദുന്യാവും ആഖിറവും തങ്ങളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല, ലൗഹ് ഖലമിന്റെയും ലൗഹിന്റെയും ഇൽമുകൾ തങ്ങളുടെ വിജ്ഞാന സമുദ്രത്തിലുണ്ട്. ഇൽമുൽ എല്ലാ ഇൽമുകളും, ലൗഹിൽ മഹ്ഫൂദിലുള്ള ഇൽമുകളും കലമുകൊണ്ടെഴുതുന്ന സർവ ഇൽമുകളും എല്ലാം അങ്ങയുടെ ഇൽമിൽപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു. ഓ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു നാള് പരലോകത്ത് അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് നബിയെ അള്ളാഹിനോട് ശുപാർശ പറയണേ എന്ന് എല്ലാവരും പറയില്ലേ? അത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് ശുപാർശ പറയും. ഈമാൻ ഉള്ളവർക്ക് വേണ്ടി ശുപാർശ പറയും, സംശയമുള്ള കാര്യമല്ല. പക്ഷേ അതിനിവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പറയാൻ ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോ അവന്റെ വിശ്വാസം എന്താണ്? ഞാൻ എന്റെ നേതാവിനെ അങ്ങ് വിളിക്കുമ്പോ ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു, എല്ലാത്തിനും അവിടുത്തേക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. മാത്രമല്ല, പിന്നെ പരലോകത്ത് മാത്രമല്ല എന്ന് വിശദീകരണത്തിൽ പിന്നെയും പറയുന്നുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? വ്യാപകമായ വിപത്തുകൊണ്ട് മരണമാണ് ഉദ്ദേശമെന്നും അഭിപ്രായമുണ്ട്. ഇവരെഴുതുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മരണത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്രാപിക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ. നിർണായകമായ ആ ഘട്ടത്തിൽ ഈമാൻ പൂർണ്ണമായി രക്ഷപ്പെടുകയും, ശരിക്കു ശ്രദ്ധിച്ചോ, ഈമാൻ പൂർണ്ണമായി രക്ഷപ്പെടുകയും അസഹ്യമായ മരണവേദനയില്ലെന്ന് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുകയുമാണ് മനുഷ്യന് അത്യന്താപേക്ഷിതം. ഈമാൻ എന്ന കടമ്പ കടക്കാൻ സാധിക്കാത്ത പക്ഷം പിന്നിൽ വരുന്ന അപകടം ഭീകരമാണ്. അതിനാൽ മരണവെപ്രാളത്തിൽ എന്നെ രക്ഷിക്കാൻ തങ്ങൾക്കല്ലാതെ കഴിയില്ല. മരണത്തിന്റെ നേരത്ത് എന്നെ രക്ഷിക്കാൻ, എന്റെ വേദന ലഘൂകരിക്കാൻ, എന്റെ ഈമാൻ സലാമത്താക്കാൻ, ഓ നബിയേ, അങ്ങേക്കല്ലാതെ കഴിയില്ല നബിയേ. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഒട്ടേറെ ദിക്കറുകൾ, അവിടൊന്ന് പഠിപ്പിച്ചിട്ടില്ലേ ഒരുപാട് ദുആകൾ. ഏതെങ്കിലും ഒരു ദുആയിൽ, ഓ നബിയേ, മരണനേരത്ത് അങ്ങ് വേദന ലഘൂകരിച്ചു തരണേ, ഈമാൻ സലാമത്താക്കി തരണേ നബിയേ, മുസ്ലിമേ, അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? മറിച്ച് അല്ലാഹുവോടല്ലേ പറയാറുള്ളത്, അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്കറാത്തുൽ മൗത്ത്. അല്ലാഹ, മരണത്തിന്റെ വേദന, അസഹ്യമായ വേദന നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ. അല്ലാഹ, ഈമാൻ സലാമത്താക്കി തരണേ എന്ന് അല്ലാഹുവോടല്ലേ മുസ്ലിമേ പറയുന്നത്. തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. വ അൽഹിത്നി, എന്നെ ചേർത്ത് തരണേ അല്ലാഹ്. ബിസ്സാലിഹീൻ, നല്ലവരുടെ കൂടെ. ഓ മുസ്ലിമേ, ഇതല്ലേ നമുക്ക് പരിചയമുള്ള പ്രാർത്ഥന? അത് മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോടാണോ ഇത് പറയേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിനെതിര് അവിടുത്തോട് തന്നെ
ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ കേൾപ്പിച്ച വരികൾ ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അത് നബി തങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. അത് നിങ്ങളുടെ ഭാഷയാണ്. ഞങ്ങൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടും പ്രാർത്ഥിക്കാറില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തിയതാണ് എന്നിങ്ങനെ പദമൊന്ന് മാറ്റിക്കൊണ്ട് പറയാറുണ്ട്. എന്നാൽ സഹോദരന്മാരെ, പ്രാർത്ഥിച്ചു എന്ന് പറയാൻ തന്നെ മടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് എത്തിപ്പോയല്ലോ. മുമ്പല്ലേ അത് പറയാനൊരു പ്രയാസം, ചിലർക്കൊക്കെ ഇപ്പോഴും പ്രയാസമുണ്ട്. ചിലരൊക്കെ പറയാറുമുണ്ട്, ഞങ്ങളാരും മഹാത്മാക്കളോട് ചോദിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. അതും മൗലവിമാരുടെ ഭാഷയാണ്, മൗലവിമാരുടെ ശൈലിയാണ്, ഞങ്ങൾ അങ്ങനെ പറയാറില്ല എന്ന് ചിലരൊക്കെ ചിലയിടങ്ങളിൽ വെച്ച് പറഞ്ഞു നോക്കാറുണ്ട്. സഹായം തേടുന്നതിന് മൗലവിമാര് പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാന്ന്. നമ്മള് അള്ളഹാനോട് പറയുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂ, സൃഷ്ടികളോട് പറയുന്നതിന് സഹായം തേടുക അപേക്ഷിക്കാന്നൊക്കെ പറയാം. ഇവരെല്ലാറ്റിനും പറയുക പ്രാർത്ഥിക്കാന്ന്. സഹായം തേടുന്നതിന് മൗലവിമാര് പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാന്ന്. നമ്മള് അള്ളഹാനോട് പറയുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂ, സൃഷ്ടികളോട് പറയുന്നതിന് സഹായം തേടുക അപേക്ഷിക്കാന്നൊക്കെ പറയാം. ഇവരെല്ലാറ്റിനും പറയുക പ്രാർത്ഥിക്കാന്ന്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ, ഇതാ ഈ ലക്കം 2009 ഫെബ്രുവരി. ഇക്കഴിഞ്ഞ മാസത്തെ ഫെബ്രുവരി ലക്കം സുന്നി വോയിസിൽ നമുക്ക് കാണാം. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. ഈ ബുറുദയിലെ വരികൾ ചൊല്ലിയതിനെ സംബന്ധിച്ച്, ഈ ബുറുദയിൽ ഞാൻ ഈ കേൾപ്പിച്ചതടക്കമുള്ള വരികൾ ചൊല്ലിയ ആ കാര്യത്തെ സംബന്ധിച്ച് ഈ മാസികയിൽ, ഈ കൃത്യമായി ദ്വൈവാരികയിൽ എഴുതുകയാണ്. അവസാനം സുന്നി ആദർശം അരക്കിട്ടുറപ്പിക്കാൻ അറബി പ്രതിനിധികൾ ഒന്നിച്ച് നിന്ന് ബുറുദ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ടോ, നിങ്ങൾ മനസ്സിലാക്കിയോ? ഇവരൊരു കോൺഫറൻസ് കൂടിയിട്ട് ആ കോൺഫറൻസിൽ വിദേശ പ്രതിനിധികളും പങ്കെടുത്തു പോലും. അങ്ങനെ ആ കോൺഫറൻസിൽ പങ്കെടുത്ത അറബികൾക്ക് വരെ ഇവരങ്ങ് കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ അവസാനം സുന്നി ആദർശം അരക്കിട്ടുറപ്പിക്കാൻ. എന്താ സുന്നി ആദർശം പറയാൻ പോകുന്നത്? അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്ക, അള്ളാന്റെ റസൂലിനോട് വിളിച്ചു പ്രാർത്ഥിക്ക, അതാണോ സുന്നി ആദർശം? എങ്കിൽ അതാണ് പറഞ്ഞു വരുന്നത്, സുന്നി ആദർശം അരക്കിട്ടുറപ്പിക്കാൻ അറബി പ്രതിനിധികൾ ഒന്നിച്ച് നിന്ന് ബുറുദ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടോ? വിളിച്ച് പ്രാർത്ഥിക്ക എന്നുള്ളത് മൗലവിമാരെ നിങ്ങളുടെ ഭാഷയാണ്, ശൈലിയാണ്. ഞങ്ങൾക്ക് ആ ശൈലിയില്ല, ഞങ്ങൾക്ക് ആ ഭാഷയില്ല. എന്തേ മൗലവിമാരുടെ മദ്ഹബിലേക്ക് നിങ്ങളും വന്നുവോ? ഇക്കഴിഞ്ഞ പുതിയ ലക്കത്തിലല്ലേ, പഴയതൊന്നുമല്ലല്ലോ. അപ്പൊ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബി തങ്ങളോട് പ്രാർത്ഥിച്ചതല്ലേ കാണുന്നത്? ഇനിയും നിങ്ങൾ നോക്കൂ. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ والظلم والضعف شديد فاسعدي നേതാവായ നബിയോട് പറയുന്നു, സയ്യിദ സാദാത്തായ നബി തങ്ങളോട് പറയാണ്, ഓ നബിയേ, അങ്ങേ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നു. എന്താണ് ഞങ്ങളുടെ പ്രശ്നം? ഞങ്ങളുടെ പ്രശ്നം പറയുമ്പോ ഞങ്ങളെ ഹൈവായി മടക്കല്ല നബിയേ, അങ്ങയോടെന്തിന് പറയണം? ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനല്ലദാ വല്ലുൽമി വദ്ദുഫി ശദീദി ഫസ്ഇദി. എനിക്ക് വന്നുപെട്ട ബുദ്ധിമുട്ടുകൾ എന്താണെന്ന്, എന്നെ ബാധിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന്, എനിക്ക് ബാധിച്ച വിഷമങ്ങൾ എന്താണെന്ന് ഓ നബിയേ അങ്ങേക്ക് നന്നായി അറിയാമല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. ഇത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്താ വിശ്വസിക്കുന്നത്? ഞങ്ങളിവിടെ ഇരുന്ന് ബുറുദ ചൊല്ലുമ്പോ, ഞങ്ങളിരുന്ന് മങ്കൂസ് ചൊല്ലുമ്പോ, ഞങ്ങളെ നേതാവ് ഞങ്ങളെ കാണുന്നു,
ഞങ്ങളെ ശബ്ദം കേൾക്കുന്നു, ഞങ്ങളുടെ മനോവികാരങ്ങൾ അറിയുന്നു, എല്ലാം മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഈ പ്രത്യേകമായ ഗുണവിശേഷണങ്ങൾ അല്ലാഹുവിന് മാത്രമുള്ള എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ സമീആണ്, ബസീറാണ്, അലീമാണ്, ഖദീറാണ്, മുജീബാണ്. ഈ നിലക്കൊക്കെയുള്ള വിശേഷണങ്ങളിൽ അല്ലാഹുക്ക് തുല്യ